വാഴക്കാ മുങ്ങാനാണ് ഈ സൈബർ സെല്ലിൽ ഇവിടെ ഇരിക്കുന്നത്. ഈ കമന്റ് ഇടുന്നവരെയൊക്കെ തെരഞ്ഞു കണ്ടുപിടിച്ചിട്ട് ഒരു നിയമം ഉണ്ടാവണമെന്ന് ഇവിടെവിനെയൊക്കെ പിടിക്കാൻ വേണ്ടി തന്തയിലാഴിയൊക്കെ. അപ്പോൾ ഒരു സ്ത്രീ ഒറ്റയ്ക്കും ഒരിക്കലും വേശിയാകുന്നില്ല. അതൊക്കെയാണ് നീ ഒക്കെ മനസ്സിലാവേണ്ടത്. ഒരു സ്ത്രീ അവരുടെ ശരീരം പങ്കുവയ്ക്കാൻ ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രക്രിയയിൽ പങ്കാളിയാകുന്ന പുരുഷനും അവനും അതുപോലെ തന്നെയാണ്. അവനെ കാര്യം ചെയ്യാതെ കണ്ട് സ്ത്രീ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ പരിപാടി നടക്കത്തില്ലല്ലോ. അയാളൊക്കെ വെടിയാണ്, അതുകൊണ്ടല്ലേ ഇങ്ങനെ മറുപടി കൊടുത്തിരിക്കുന്നത്. സംസ്കാരമുള്ളവർ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ പിന്നെ ഈ കമന്റ് ആദ്യം ഇട്ടവൻ, നിന്നെ വിൽക്കാൻ വെച്ചിരിക്കുകയാണോ എന്ന് കമന്റ് ഇട്ടവൻ, അവൻ എന്ത് ഭാഷയും മലയാളത്തിൽ വിളിക്കേണ്ടത്? ഈ ഒരു പെണ്ണിനെ കുറി വെടിയെന്ന് വിളിക്കുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് എന്തെങ്കിലും പര്യായവാദങ്ങളുണ്ടോ? സ്ത്രീയെ വെടിയെന്ന് വിളിക്കുമ്പോൾ ഓപ്പോസിറ്റ് പുരുഷനെ വിളിക്കുന്ന വേറെ എന്തെങ്കിലും പേരുണ്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഇവനെയൊക്കെയാണ് വിളിക്കേണ്ടത്. സത്യം പറഞ്ഞില്ല. ഇനി അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടോ? ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലാതായിരിക്കാം. ഇനി അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ തന്നെ ഇവനൊക്കെ എന്നെ തന്നെ കുത്തിക്കഴിപ്പ് വന്നി. ഇതൊക്കെ അവരുടെ സ്വകാര്യ കാര്യമല്ലേ. അവർ ആരുടെയും കൂടെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ശരീരം മങ്ങിട്ടിട്ടുണ്ടോ ഇല്ലയോ, അവരെ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇവൻ്റെ ആരെയൊന്നും അല്ലല്ലോ പിടിക്കുന്നത്. ഇവനൊക്കെ വന്നിട്ട് ചൊറിഞ്ഞ് കൂത്തി കമന്റ് എടുത്ത് കണ്ടിട്ടുണ്ട് ഇവൻ്റെ അമ്മാവൻ്റെ മാളെ പിടിച്ച പോലത്തെ വാർത്തയാണെന്ന് ആ ഒരു ഫീലാണ് ഇവനൊക്കെ കൂടെ മനം കൊണ്ട് എഴുതിയിരുന്നത്. ഗേൾസ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്ഷനാണ്. റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടൻ ഇന്ദ്രൻസി ഏട്ടൻ്റെ മാതാവ് മരണപ്പെട്ട ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കണ്ടു. പക്ഷേ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇന്നലെ എൻ്റെ അനിയത്തി എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. എടി ചേച്ചി, നടൻ ശ്രീനിവാസൻ അന്തരിച്ചു കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ശ്രീനിവാസൻ അന്തരിച്ചൊന്ന് എപ്പോൾ? അങ്ങനെയാണെങ്കിലോ ഇപ്പോൾ യൂട്യൂബിൽ കുറേ വ്യൂസ് വരണം, മാധ്യമങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം, അങ്ങനെയൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നോക്കൂ, ഇങ്ങനെ ഒരു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൻ്റെ തമ്പനിയിൽ അടക്കമുള്ളൊരു വീഡിയോ എനിക്ക് അയച്ചു. ഞാനത് കയറിയിട്ട് ജസ്റ്റ് കണ്ടപ്പോൾ അതും കൂടെ കാണാതുകൊണ്ട് സ്കിപ്പ് ചെയ്തു, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു ആരെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കാണാനിടയായത് ശ്രീനിവാസിൻ്റെ ആരോഗ്യ നില ഇങ്ങനെ ഗുരുതരമായിട്ട് ഇങ്ങനെ അപ്പോളോ ഹോസ്പിറ്റലിൽ നെഞ്ചുവേദന തുടർന്നായിരുന്നു, പിന്നെ ഇപ്പോൾ ബെറ്ററായി വരുന്നുണ്ട്, അങ്ങനെയുള്ള പറഞ്ഞ ന്യൂസ് കാണാനിടയെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു അദ്ദേഹം, പക്ഷേ അത് ബെറ്ററായി വരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ന്യൂസ് കിടപ്പുണ്ട്, അല്ലാതെ അന്തരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ദ്രൻ ചേട്ടൻ്റെ മാതാവ് മരിച്ച വാർത്തേൻ്റെ സംബന്ധിച്ചിട്ട് കുറേ ആളുകൾ പടച്ചുവിടുന്ന അത്തരം വീഡിയോസ് കുറേ ആൾ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മരണപ്പെട്ടു എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും ക്യാപ്ഷൻസും ഒക്കെ. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറേ ആളുകൾ ഇപ്പോൾ തന്നെ പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിയാണ്, ഞാനടക്കമുള്ള ആളുകൾ ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇപ്പോൾ റീസെൻ്റ്ലി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീഡിയോയും ക്യാപ്ഷനും തമ്മിൽ തമ്മനെയിലും തമ്മിൽ ബന്ധമൊന്നുമില്ല, വളരെയധികം നെഗറ്റീവ് നിങ്ങൾ തമ്മനെയിൽ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നെഗറ്റീവ് തമ്മനെയിലിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. ശരിയാണ്, പക്ഷേ ഒരാളുടെ മരണത്തെ വെച്ചുകൊണ്ടോ ഒരാളുടെ എന്താ പറയുക വ്യക്തിപരമായ ഒരു കാര്യത്തെ വെച്ചുകൊണ്ടോ ഒന്നും ഞാൻ നെഗറ്റീവ് തമ്പനെയിൽ ഇടാറില്ല. ഞാൻ കൂടുതലും ഇപ്പോൾ എൻ്റെ തമ്പനെയിൽസ് എന്ന് പറഞ്ഞാലും ഞാൻ പറയുന്ന ടോപ്പിക്കിനകത്തുള്ള ചില വാക്കുകളെ ഞാൻ ചിലപ്പോൾ അത് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ക്വിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ തമ്പനെയിലാക്കി എഴുതിയിരുന്നത്. അല്ലാതെ ഇല്ലാത്തൊരു കാര്യം ഞാൻ എഴുതിയിടാറില്ല. നിങ്ങൾക്ക് റിപ്പീറ്റ് കണ്ടാൽ മനസ്സിലാകും, എൻ്റെ വീഡിയോയിൽ പറയുന്ന ആശയവുമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധം അതിനുണ്ടായിരിക്കും. ഞാൻ ഇടുന്ന ക്യാപ്ഷന് ചിലപ്പോൾ വാക്കുകൾ എടുക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന വായിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകൾ ചിലപ്പോൾ അവർക്കത് ദ്വയാർത്ഥം അല്ലെങ്കിൽ മറ്റൊരു ഇതായിട്ട് തോന്നാം, നെഗറ്റീവായിട്ട് തോന്നാം, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. എങ്കിൽ പോലും ഒരാളുടെ മരണത്തെ ആഘോഷിക്കുന്ന തരത്തിലുള്ള തമ്പനെയിൽസും ക്യാപ്ഷൻസും ഞാൻ ഇടാറില്ല, ഇട്ടിട്ടുമില്ല. അത് വെറും തന്തയിലഴുകയാണ്, അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ റീസെൻ്റ്ലി ഞാനിത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ചേട്ടൻ്റെ ആ ഒരു വാർത്തേൻ്റെ അടിയിൽ ഒരു കമൻറ്റ് റീസെൻ്റ്ലി വന്നിട്ടുണ്ട്. ആ കമൻറ്റ് ഇവിടെ കാണുന്ന ഈ കമൻറ്റാണ് കേട്ടോ. ഈ കമൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ചേട്ടൻ്റെ മാതാവ് 90 വയസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു, അവരത് മരണപ്പെട്ടു. ഇവരെ 40-38 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു റെയ്ഡിൽ പിടിച്ചിട്ടുണ്ട്. ഇവരൊരു വെടിയാണ്, വെടി ചത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ മരണം ആഘോഷിക്കുന്ന ഒരു തന്തയില്ലാത്തവൻ്റെ കമൻറ്റായിരുന്നു അത്. വെടി ചത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ തന്തയില്ലാത്തവനൊക്കെ ഇവനെയൊക്കെ ആരാണ് പടച്ചു വിട്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ കമൻറ്റ് കാണുമ്പോൾ ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഗൈസ്. കാരണം ഒരാളവിടെ മരിച്ചു കിടക്കുന്നു, അവരുടെ മരണാനന്തര കർമ്മങ്ങൾ നടക്കുന്ന വീഡിയോൻ്റെ അടിയിലാണ് വന്നിട്ട് ഈ ഉളുപ്പില്ലാത്തവനൊക്കെ വന്ന് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ ഇവനൊക്കെ ആദ്യം ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞാൽ, ഇവനെ പ്രസവിച്ച മാതാവ്, അവരിവനെ പ്രസവിക്കുന്നതിന് മുമ്പ് അവരെങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇവർ കാണാത്തൊരു മുഖം ആ മാതാവിനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവനൊക്കെ അറിയാമോ? പിന്നെ എന്തിനാണ് ഇവനൊക്കെ ഈ നാട്ടുകാരുടെ കാര്യങ്ങൾ തിരക്കാനും പറയാനും നടക്കുന്നത്? അതുപോലെ കുറേ ആളുകളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് സോഷ്യൽ മീഡിയ മാത്രമല്ല, നമുക്ക് ചുറ്റുമുണ്ട്, ഇവിടെയും കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ അവരുടെ അടുത്തൊക്കെ നമുക്ക് പറയുന്നതിനൊക്കെ തന്നെ ഒരു പരിധിയുണ്ട് ഗേയ്സ്. ഇന്ദ്രൻ ചേട്ടൻ്റെ മാതാവിനെ കയറിയിട്ട് മരിച്ചു കിടക്കുന്ന ആളെ കയറിയിട്ട് വിളിക്കുന്ന വെടിയെന്നും ഇവനൊക്കെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വാക്കുകൊണ്ട് എന്താ അർത്ഥമാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എടോ, അവരങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ, അവരെങ്ങനെ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഈ കമൻറ്റ് ഇടുന്ന ട്രെൻഡിങ്ങൊന്നും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടോ, ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലാതായിരിക്കാം. ഇനി അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇവനൊക്കെ എന്നെ തന്നെ കുത്തിക്കഴിപ്പാൻ നീ. അതൊക്കെ അവരുടെ സ്വകാര്യ കാര്യമല്ലേ. അവർ ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ശരീരം മങ്ങിട്ടിട്ടുണ്ടോ ഇല്ലയോ, അവരെ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇവൻ്റെ ആരെയൊന്നും അല്ലല്ലോ പിടിക്കുന്നത്. ഇവനൊക്കെ വന്നിട്ട് ചൊറിഞ്ഞു കുത്തി കമൻറ്റ് എടുത്ത് കണ്ടിട്ടുണ്ട് ഇവൻ്റെ അമ്മാവൻ്റെ മാളെ പിടിച്ച പോലത്തെ വാർത്തയാണെന്ന് ആ ഒരു ഫീലാണ് ഇവനൊക്കെ കൂടെ മനം നൊന്തം കൂടെ എഴുതിയിടുന്നത്. എനിക്ക് ജലദോഷം ഉള്ളതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ ഞരമ്പന്മാരുണ്ട്, കുറേ വിരളി പിടിച്ചവന്മാരുണ്ട്. ഞാൻ റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസം ഇതുപോലൊരു പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനിടയിൽ ഇതുപോലെ തന്നെ ഒരുത്തം കമൻറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. ഒരു പെണ്ണിങ്ങനെ സാരി ഉടുത്തിങ്ങനെ നിൽക്കുന്നു. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു 35-38 വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവർ.
വളരെയധികം മോഡേൺ. അവരൊരു വെല്ലുമ്മയാണ്, അതുപോലെ തന്നെ രണ്ട് പെൺകുട്ടികളുണ്ട്, അവർക്കും കുട്ടികളുണ്ട്. അവർ വെല്ലുമ്മയൊക്കെയായിട്ടുള്ള സ്ത്രീയാണ്. പക്ഷേ അവരുടെ ശരീരം അവരെ കണ്ട ഏജ് പറയത്തില്ല, അവരുടെ ശരീരം അവർ നന്നായിട്ട് നോക്കുന്നു, സ്റ്റിൽ യങ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ ഫോട്ടോസൊക്കെ വളരെ മോഡേൺ ആണ്, മോഡേൺ വസ്ത്രധാരണമാണ് അവർക്ക് കൂടുതൽ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നിരിക്കുകയാണ്, നീ എന്താടി നിന്നെ വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണോ, വിൽക്കാൻ വേണ്ടിയാണോ നിന്ന് നെഞ്ചും തള്ളിപ്പിടിച്ച് ഇങ്ങനെ വയറും കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളൊരു കമൻറ്റ് കണ്ടു. അപ്പോൾ ആ സ്ത്രീ തിരിച്ചിട്ടു, അതേടാ വിൽക്കാൻ നിൽക്കുന്നതാണ്, നിന്റെ അമ്മയെ കൂടി എന്താണ് നിന്റെ അമ്മയും കൂടി ഇതിനകത്ത് കൂട്ടുകച്ചവടത്തിനുണ്ട്, എന്താ നീ അക്കാര്യം അറിഞ്ഞില്ലെങ്കിൽ നിന്റെ അമ്മയോട് വീട്ടിൽ പോയി ചോദിക്കുന്നു. അങ്ങനെ എന്തോ റിപ്ലൈ ആ സ്ത്രീയും കൊടുത്തിട്ടുണ്ട്. അതായത് തെറിക്ക് ഉത്തരം മുറിപ്പത്തല എന്ന് പറഞ്ഞ പോലെ ആ പുള്ളിക്കാരിയെടുത്ത് വളരെ മോശമായിട്ട് കമൻറ്റ് ഇട്ട് അതിനെ മോശമായിട്ട് അവരും തിരിച്ച് റിപ്ലൈ കൊടുത്തു. സോ എനിക്കത് കണ്ടപ്പോൾ ആ സ്ത്രീയെ കുറ്റപ്പെടുത്താൻ തോന്നിയില്ല. കാരണം അവരൊരു നോർമൽ ഫോട്ടോ സാരി എടുത്തിരിക്കുന്ന ഫോട്ടോ ഇങ്ങനെ ഇട്ട് നിൽക്കുക, അതിൻ്റെ അടിച്ച് എന്നിട്ട് നിന്നെ വിൽക്കാൻ നിൽക്കുകയാണെന്നുള്ള കമൻറ്റ് ഇടുന്നു. അപ്പോൾ ഇവനെയൊക്കെയല്ലേ ശരിക്കും സംസ്കാരം ഇല്ലാത്തവനും തന്ത ഇല്ലാത്തവനെന്നൊക്കെ വിളിക്കേണ്ടത്, അതായത് ഈ സ്ത്രീനെയാണോ വിളിക്കേണ്ടത്. അപ്പോൾ ഇവരങ്ങനത്തെ ഒരു മറുപടി കൊടുത്ത വേറെ കുറേ അവന്മാർ വന്നിട്ടിട്ടിരിക്കുക. ഇവളൊക്കെ വെടിയാണ്, അതുകൊണ്ടല്ലേ ഇങ്ങനെ മറുപടി കൊടുത്തിരിക്കുന്നത്. സംസ്കാരമുള്ളവർ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ പിന്നെ ഈ കമൻറ്റ് ആദ്യം ഇട്ടവൻ, നിന്നെ വിൽക്കാൻ വെച്ചിരിക്കുകയാണോ എന്ന് കമൻറ്റ് ഇട്ടവൻ, അവനെ എന്ത് ഭാഷയെ മലയാളത്തിൽ വിളിക്കേണ്ട? ഈ ഒരു പെണ്ണിനെ കയറി വെടിയെന്ന് വിളിക്കുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് എന്തെങ്കിലും പര്യായപദങ്ങളുണ്ടോ? സ്ത്രീയെ വെടിയെന്ന് വിളിക്കുമ്പോൾ ഓപ്പോസിറ്റ് പുരുഷനെ വിളിക്കുന്ന വേറെ എന്തെങ്കിലും പേരുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഇവനെയൊക്കെയാണ് വിളിക്കേണ്ടത് സത്യം പറഞ്ഞെങ്കിൽ. അപ്പോൾ ഇവനൊക്കെ ചെന്നിട്ട് വെറുതെ കണ്ണി കാണുന്ന പെണ്ണുങ്ങളുടെ വീഡിയോൻ്റെ അടിയിലും മീൻസ് ഫോട്ടോസിൻ്റെ അടിയിലും ചെന്നിട്ട് വൃത്തികേടും തോന്നിയാസൊക്കെ എഴുതിയിടാം. അവൻ്റെ മോശക്കാരായി വെടികളായി, അവർക്കില്ലാത്ത കുറ്റങ്ങളില്ല, കുഴപ്പമില്ല. അപ്പോൾ ഒരു സ്ത്രീ ഒറ്റയ്ക്കും ഒരിക്കലും വേശിയാകുന്നില്ല, അതൊക്കെയാണ് നീയൊക്കെ മനസ്സിലാവേണ്ടത്. ഒരു സ്ത്രീ അവരുടെ ശരീരം പങ്കുവയ്ക്കാൻ ആരുടെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രക്രിയയിൽ പങ്കാളിയാകുന്ന പുരുഷനും അവനും അതുപോലെ തന്നെയാണ്. അവനാ കാര്യം ചെയ്യാതെ കണ്ട് സ്ത്രീ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പരിപാടി നടക്കത്തില്ലല്ലോ. അപ്പോൾ പിന്നെ സ്ത്രീക്ക് മാത്രമല്ല എന്താണ് മോശം പേരും, സ്ത്രീക്ക് മാത്രം ഇൻട്രൻസിൻ്റെ അമ്മയുടെ കാര്യം എന്തോ കമൻറ്റ് ഇട്ട പോലെ തന്നെ ആ സ്ത്രീ അന്ന് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഹേ, അവരുടെ കൂടി അങ്ങനെ ആരെങ്കിലും പങ്കിട്ടിട്ടുണ്ടെങ്കിൽ അയാളെ എന്താ അപ്പോൾ വിളിക്കേണ്ടത്? പിന്നെ അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ വക വാർത്തകളൊന്നും നമ്മളാരും കേട്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. ഈ കമൻറ്റ് ഇട്ടവനൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പറയുന്നത് വെച്ചിട്ടായിരിക്കും ഇവനൊക്കെ വന്ന് അലക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവനൊക്കെ എന്താണ് പ്രശ്നമെന്ന്, ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ഒരു ആദരാഞ്ജലികൾ എന്ന് പറയുന്നതിന് പകരം ആ വീടി ചത്തോ, ഇതൊക്കെയാണ് വന്ന് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ ഇത്തരം ഫാദർലെസ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ ഡബിൾ ഫാദേഴ്സ് ഉള്ള ആൾക്കാരും മൾട്ടിപ്പിൾ ഫാദേഴ്സ് ഉള്ള ആൾക്കാരും ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ ഇത്തരം തന്തയ്ക്ക് പറക്കാത്ത അവന്മാരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലെ തന്നെ ഞാൻ എന്തെങ്കിലും വീഡിയോയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഓൾറെഡി നമുക്കൊരു ഇതുണ്ട്. എപ്പോൾ നോക്കിയാലും ഞാൻ വായെടുത്ത് ഇങ്ങനത്തെ വാക്കുകൾ പറയുന്നു, മറ്റേ മറിച്ച്. പിന്നെ ഇവനെ പോലുള്ളവനൊക്കെ എന്താണ് വിളിക്കേണ്ടത്? ഇവനെയൊക്കെ എന്ത് വാക്കിട്ടാണ് അഭിസംബോധന ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവനൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഫാദേഴ്സ് ഉള്ള ആളുകളായിട്ടുള്ള ആ ഒരു ലിസ്റ്റിൽ ഇവനെയൊക്കെയാണ് പെടുത്തേണ്ടത്. ഇവനെയൊക്കെയാണ് പച്ചയ്ക്ക് ഇറങ്ങുന്നത്, തന്തയ്ക്ക് വിളിക്കേണ്ടത് പ്ലീസ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം ഭയങ്കര 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 മോശമായിപ്പോൾ. ഈ കമൻറ്റ് ഇട്ട ഇങ്ങനെ കമൻറ്റ് ഇടുന്ന ഇവന്മാരെയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സൈബർ സെല്ലിനും കഴിയത്തില്ല. പണ്ട് ഹെലനോസ് പാട്ടെ ഇതുപോലെ എന്തോ ഇട്ടപ്പോൾ അയാൾ ആ പെൺകുട്ടി ഇങ്ങനെ സൈബർ സെല്ലിൽ പരാതിക്ക് പോയിട്ട് ഒരു പ്രയോജനം ഇല്ല, എട്ടും ഒമ്പതും പെറ്റീഷൻ കൊടുത്തു. ഒരു പിന്നെ എന്ത് വാഴയ്ക്കാ പുളുങ്ങാനാണ് ഈ സൈബർ സെല്ലിലൂടെ ഇരിക്കുന്നത്? ഈ കമൻറ്റ് ഇടുന്നവരെയൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് ഒരു നിയമം ഉണ്ടാവണം ഇവിടെ ഇവനെയൊക്കെ പിടിക്കാൻ വേണ്ടി. തന്തയിലാടിയൊക്കെ എഴുതി ഇടുന്നവന്മാരെ പിടിക്കണം. എന്തും എവിടെയും ചെന്ന് എഴുതിയിടാമെന്ന് വിചാരിക്കുന്ന കുറേ അവന്മാരുണ്ട്. ഇവൻ്റെയൊക്കെ അഴി വെച്ച് പൊക്കാനുള്ള ഒരിതും കൂടെ നമ്മുടെ സൈബർ സെല്ല് കാണിക്കണം. അല്ലെങ്കിൽ പിന്നെ സൈബർ സെല്ലെന്ന് പറഞ്ഞ് വെറുതെ ബോർഡും വെച്ച് ഇരിക്കരുത് ഇവിടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.